നിത്യ സ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാന്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാന്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാന്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നാം എല്ലാവർക്കും അനുഭവവേദ്യമായ നിമിഷങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുവാനും കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുവാനുമുള്ള നിമിഷങ്ങളാണിത്. തന്നിൽ നിന്ന് അകന്നു പോയ മനുഷ്യകുലത്തെ മുഴുവനായി വീണ്ടെടുത്ത നിമിഷങ്ങളിലാണ് നാം ഇപ്പോൾ. പ്രിയമുള്ളവരെ, നാം ഇന്ന് പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നല്ലവനായ ദൈവം എത്രമാത്രം കരുണ ചൊരിഞ്ഞു എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഏതെല്ലാം വിധത്തിലാണ് പിതാവായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെട്ടത്. നമ്മുടെ വേദനകളിൽ നമുക്ക് ആശ്വാസമായി അവ കടന്നു വന്ന നിമിഷങ്ങളുണ്ട്. നമ്മുടെ കഷ്ടപ്പാടുകളെ എടുത്തു മാറ്റിയ നിമിഷങ്ങളുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ അസ്വസ്ഥതകളെ പൂർണ്ണമായി എടുത്തു മാറ്റിക്കൊണ്ട് നമുക്ക് ആശ്വാസ പകരുന്ന നിമിഷങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഒരു പ്രതീക്ഷയും ഇല്ലാതെ എല്ലാ പ്രതീക്ഷകളും തകർന്നടിഞ്ഞ നിമിഷങ്ങളിൽ പ്രത്യാശ പകർന്നുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന നിമിഷങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇതിനെയെല്ലാം ഓർത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദി പറയാനുള്ള നിമിഷം കൂടിയാണിത്. പലപ്പോഴും മനുഷ്യരായ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നലകളിൽ ജീവിക്കുന്നതാണ്. പലപ്പോഴും ഇന്നലകളിലെ ഓർമ്മകളിലാണ് നമ്മൾ കുടുങ്ങിക്കിടക്കുന്നത്. നാളെയെക്കുറിച്ചോ ഇന്നലെയെക്കുറിച്ചോ ഒന്ന് ചിന്തിക്കുവാൻ പോലും സമയമില്ലാതെ കഴിഞ്ഞ കാലത്ത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വേദനകളെയാണ് പലപ്പോഴും നമ്മൾ ആലോചിക്കുക. വേദനാജനകമായ സംഭവങ്ങൾ കൂടെ കൂടെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിനെയോർത്ത് വ്യാകുലപ്പെട്ട് വേദനിച്ച് അസ്വസ്ഥരായി നമ്മൾ ഏത് നിമിഷവും ചിലവഴിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ പിന്തുടരുക. എന്നാൽ പുതിയൊരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് നിന്റെ ഇന്നലകളെ നീ മറന്നു കളയുക. നിന്റെ ഇന്നലകളിൽ നിനക്കുണ്ടായിരുന്ന വേദനകളും നൊമ്പരങ്ങളും എല്ലാം നീ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവ് പൂർണ്ണമായി അതെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ നീ വീണ്ടും വീണ്ടും അതിനെ ഓർത്ത് വേദനിക്കുന്നത് എന്തിനാണ്? യേശുനാഥൻ നമ്മോട് ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്, ഈ പുതുവർഷത്തിൽ കർത്താവിനോട് ചേർന്ന് നിനക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിനക്ക് ചിലവഴിക്കുവാൻ പറ്റുന്ന സമയം എന്താണ്? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ഒത്തിരിയേറെ സമയം നാം ചിലവഴിക്കാറുണ്ട്. ആവശ്യമില്ലാതെ ഫോണിൽ സംസാരിച്ചു കൊണ്ട് ഒത്തിരിയേറെ മണിക്കൂറുകൾ നമ്മൾ ചിലവഴിക്കാറുണ്ട്. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിനക്ക് എത്രമാത്രം സമയം ചെലവഴിക്കാൻ സാധിക്കുന്നു? ഈ പുതുവർഷത്തിൽ നമുക്ക് പുതിയൊരു തീരുമാനമെടുക്കാം. ഇനി മുതൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ അല്പസമയം ഇരിക്കാം. ഓരോ ദിവസവും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് കർത്താവ് ഇന്ന് ദിവസം നീ എന്നിലൂടെ എന്താണ് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ ചോദിക്കാം. ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ആ ദിവസം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കർത്താവ് ചൊരിഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് കർത്താവിന് നാം നന്ദി അർപ്പിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്ക് പരിശ്രമിക്കാം. ഓരോ പുതുവർഷം കടന്നു വരുമ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്ന ഒത്തിരിയേറെ ചിന്തകളുണ്ട്. പക്ഷേ നമ്മൾ മറന്നു പോകുന്ന ഒരു വലിയ കാര്യമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞു പോയ വർഷം
എപ്രകാരമാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഫലപ്രദമാക്കി മാറ്റിയത്. നമ്മൾ ചിന്തിക്കാത്ത മേഖലയിൽ പോലും കർത്താവിൻ്റെ വലിയ കനം നമുക്ക് കാണുവാൻ സാധിക്കും, വലിയ ഇടപെടൽ നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും എങ്ങനെയാണ് വഴി നടത്തിയത് എന്ന് കാണുവാൻ സാധിക്കും. പക്ഷേ അതിലേക്കൊന്നും വിതിരിഞ്ഞ് നോക്കുവാൻ സമയമില്ലാതെ പലപ്പോഴും വേദനയോടുകൂടെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വരും, കർത്താവിനെ പഴിക്കുവാൻ വേണ്ടി. കർത്താവ് അങ്ങോട്ട് ഞാൻ ചേർന്ന് നിന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഇതുപോലെ വേദനകളും സങ്കടങ്ങളും കൂടെ കൂടെ തരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പലപ്പോഴും കർത്താവിനെ പഴി പറയുന്നവരായിട്ട് നമ്മൾ മാറാറുണ്ട്. എന്നാൽ ഈ പുതുവർഷം നമുക്ക് നൽകുന്ന പ്രത്യാശ വളരെ വലുതാണ്. ഈ പുതുവർഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വലിയൊരു മാറ്റത്തിനുള്ള നിമിഷങ്ങളാണ്. ഇന്നലകളെക്കുറിച്ച് പൂർണ്ണമായി മറന്നു കളഞ്ഞുകൊണ്ട് പിതാവിൻ്റെ സ്നേഹത്തോടൊപ്പമായിരിക്കുവാൻ, പിതാവിൻ്റെ കരുണ അനുഭവിക്കുവാൻ, പിതാവിൻ്റെ കാരുണ്യം ഏറ്റുവാങ്ങുവാൻ, പിതാവിൻ്റെ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ആ പിതാവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കർത്താവ് തന്നെ കനിഞ്ഞു നൽകിയ നിമിഷങ്ങളാണിത്. ഇന്ന് തിരുസഭ ഫൈസകനികാ മറിയത്തിൻ്റെ മാതൃത്വ തിരുന്നാൾ കൂടി ആഘോഷിക്കുകയാണ്. ഫൈസകനികാ മറിയം ഒരേ സമയം പിതാവായ ദൈവത്തിൻ്റെ മകളും ദൈവത്തിൻ്റെ അമ്മയുമായി തീർന്ന ദിവസം. ഫൈസമ്മയെക്കുറിച്ചും നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ അമ്മ കടന്നുപോയ ജീവിത ക്ലേശങ്ങളിലേക്ക് ഒന്ന് നോക്കുക. പിതാവായ ദൈവത്തിൻ്റെ തിരുസൂതനെ തൻ്റെ ഉദരത്തിൽ വഹിച്ചപ്പോൾ ആ നിമിഷം മുതൽ അവൾ അനുഭവിച്ച വേദനകളിലേക്കൊന്ന് ഉറ്റുനോക്കുക. യാതൊരു പരാതിയും പറയാതെ പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ആ ദൗത്യത്തിന് വേണ്ടി തന്നെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഗർഭാവസ്ഥയിലായിരിക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് ഒത്തിരിയേറെ സ്ഥലങ്ങളിലേക്ക് അവൾക്ക് ഓടേണ്ടതായിട്ട് വന്നു. ആ തിരുസുതന ഒരു സ്ഥലം പോലും കണ്ടെത്തുവാൻ കഴിയാതെ വേദനിച്ചു പോയ നിമിഷങ്ങൾ അവിടെ ഒന്നും വയസ്സ് കനികാമറിയം ദൈവത്തെ പഴിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. കൂടുതൽ തീഷ്ണതയോടുകൂടെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് വയസ്സ് കനികാമറിയം ശ്രമിക്കുന്നത്. അവളുടെ ആ നല്ല മനസ്സിന് അവൾക്ക് ദൈവം കൊടുത്ത സമ്മാനമായിരുന്നു ഔസേ പിതാവ്. ഫൈസകന്യകാമറിയത്തെ ഭാര്യയായി സ്വീകരിച്ച ആ നിമിഷം മുതൽ അവൻ്റെയും ജീവിതത്തിൽ ഒത്തിരിയേറെ ക്ലേശങ്ങൾ കടന്നു വന്നു. പക്ഷേ അതെല്ലാം ദൈവിക പദ്ധതിക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ യാതൊരു പരാതിയും പറയാതെ ഫൈസകന്യകാമറിയത്തോടൊപ്പം അവനും ചേർന്നു. പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഫൈസകനികാമറിയം ദൈവമാതാവായിട്ട് മാറുന്നതാണ് നമ്മൾ കാണുക. തനിക്ക് ലഭിച്ച സ്ഥലത്ത് യാതൊരു പരാതിയും പറയാതെ പിതാവായ ദൈവത്തിൻ്റെ തിരുസുതന് ജന്മം നൽകി. പിന്നീട് അവിടെ നിന്ന് പാലായനം ചെയ്യാൻ പറഞ്ഞപ്പോൾ അതനുസരിച്ചു. ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ എലിസബത്തിനെ സഹായിക്കുവാൻ വേണ്ടി തിടുക്കത്തിൽ പോകുന്ന ഫൈസക കന്യകാമറിയത്തെ നമ്മൾ കാണുന്നുണ്ട്. പിന്നീടും അവളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന നിമിഷങ്ങളുണ്ട്. യേശുവിനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് പോയപ്പോൾ ശിമിയോൻ പറഞ്ഞ വാക്കുകൾ പോലും അവളെ അതിശയിപ്പിക്കുന്ന ഒന്നായിരുന്നു. അതോടൊപ്പം തന്നെ അവൾക്ക് ആശങ്ക കൊടുക്കുന്ന പ്രവചനം കൂടി ശിമയോൻ നടത്തുന്നുണ്ട്. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന്. അവിടെയൊന്നും അവൾ വീണുപോയില്ല. അവൾക്കറിയാമായിരുന്ന പിതാവായ ദൈവമാണ് തന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചതെങ്കിൽ അത് പൂർത്തീകരിക്കുവാനുള്ള എല്ലാ ശക്തിയും അവൻ തന്നെ പ്രദാനം ചെയ്യുമെന്ന്. അതുകൊണ്ട് യേശുവിനെയും കൊണ്ട് തനിക്കാവുന്ന രീതിയിൽ തന്നെ അവൾ എല്ലാ കാര്യങ്ങളും ചെയ്തു.
അവന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും തൻ്റെ ഭവനത്തിൽ അവൾ വരുത്തി. ഔസേപിതാവും വൈശകന്യകാമറിയവും എല്ലാ വർഷവും യേശുവിനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് പോയി. കർത്താവിൻ്റെ നിയമത്തോടൊപ്പം തന്നെ യഹൂദ നിയമങ്ങളും പരിശീലിപ്പിച്ചു. പിന്നീട് തങ്ങളിൽ നിന്ന് അകന്ന് പരിസ്ഥിതി ശുശ്രൂഷയ്ക്ക് വേണ്ടി യേശുനാഥൻ ഇറങ്ങി തിരിച്ചപ്പോൾ അവന് കരുത്തായി അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന വൈശകന്യകാമറി. യേശുനാഥൻ്റെ പ്രധാന സംഭവങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് കാണുവാൻ സാധിക്കും. പീഡാസഹനങ്ങൾ ഏറ്റുവാങ്ങിയ നിമിഷങ്ങളിൽ ഒരമ്മയെ സംബന്ധിച്ച് ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളാണ്. തൻ്റെ മകനാണ് ഈ പീഡകൾ ഏറ്റുവാങ്ങുന്നത്. തൻ്റെ മകനാണ് ഈ കുരിശ് മുഖിച്ചുകൊണ്ട് തൻ്റെ മുമ്പിലൂടെ പോകുന്നത്. ഒത്തിരിയേറെ വേദനയോടുകൂടി അതെല്ലാം കണ്ട് ആ അമ്മയും അവൻ്റെ യാത്രയിൽ അവനെ പിന്തുടർന്നു. കുരിശിൽ കിടക്കുന്ന നിമിഷങ്ങളിൽ പോലും ഒത്തിരിയേറെ വേദനയോടുകൂടി ആ അമ്മ ആ കുരിശിലേക്ക് നോക്കി നിന്നു. പിന്നീട് ജീവൻ വെടിഞ്ഞ് ആ ശരീരം തൻ്റെ മടിയിൽ കിടത്തിയപ്പോൾ ആ അമ്മ ഒത്തിരിയേറെ വേദനിക്കുകയുണ്ടായി. എങ്കിലും ആ അമ്മയ്ക്കറിയാമായിരുന്നു ഇതെല്ലാം മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന്. പ്രിയമുള്ളവരെ, പിതാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് വിശകനികാമറിയത്തിലൂടെ തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. പിന്നീട് ആ തിരുസുതൻ തന്നെ ആ അമ്മയെ സഭയുടെ അമ്മയാക്കി മാറ്റുമ്പോൾ ഒത്തിരിയേറെ വിശ്വസ്തയോടുകൂടി അവൾ ആ ദൗത്യം ഏറ്റെടുത്തു. ഇന്ന് പരിശുദ്ധ കന്യകാമറിയം ദൈവമാതാവാണ്, സഭയുടെ അമ്മയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ്. നമുക്കെല്ലാവർക്കും വഴികാട്ടിയായി പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. ഈ കൃപയുടെ സമയം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നല്ലവനായ ദൈവൻ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം. ഒത്തിരിയേറെ പ്രത്യാശയോടുകൂടെ ഈ പുതുവർഷത്തെ നമുക്ക് സ്വീകരിക്കാം. ഈ പുതുവർഷം മുഴുവൻ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ്, കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ അനുഭവിച്ച എല്ലാ കൃപകളെയും ഓർത്ത് ഈ നിമിഷം ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. അങ്ങയുടെ കൃപ തുടർന്നും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായി ശരണം പ്രാപിക്കുന്നു. അങ്ങയുടെ കാരുണ്യം എപ്പോഴും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ അവിടുത്തെ ആശീർവാദത്തിനായി ഞങ്ങൾ ശിരസ് നമിക്കുന്നു. ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു.